സോഷ്യൽ മീഡിയയിൽ വീണ്ടും ഹിറ്റായി മാറിയിരിക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി. സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ മമ്മൂട്ടി വേദിയിൽ സംസാരിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത്. താൻ ഈ പരിപാടിയിൽ വരാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും ഇടാനുദ്ദേശിച്ച വസ്ത്രത്തെക്കുറിച്ചും അടക്കം മെഗാസ്റ്റാർ വേദിയിൽ സംസാരിച്ചിരുന്നു. ഈ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത്. ഈ സ്കൂൾ യുവജനോത്സവത്തിന്റെ സമാപനത്തിലേക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഇതൊരു യുവജനോത്സവമാണെന്നും എന്നെ പോലെയുള്ളവർക്ക് ഈ യുവജനങ്ങൾക്കിടയിൽ എന്ത് കാര്യമാണുള്ളതെന്നും ഞാൻ ആലോചിച്ചു. മിനിസ്റ്റർ നിർബന്ധിച്ചു പറഞ്ഞു, നിങ്ങളാണ് ഈ പരിപാടിക്ക് പറ്റിയ യോഗ്യനായ വ്യക്തിയെന്ന്. അതിന് അദ്ദേഹം കണ്ടുപിടിച്ചത് ഞാനതിന് യുവാവാണെന്നതാണ്. പക്ഷെ അത് കാഴ്ചയിലേ ഉള്ളൂ, വയസ്സ് 90 ഏതായാലും ഞാൻ വരാമെന്ന് തീരുമാനിച്ചപ്പോഴാണ് ഒരു വീഡിയോ കണ്ടത്. മമ്മൂട്ടി എന്തുടുപ്പിട്ടായിരിക്കും ഈ പരിപാടിയിൽ വരിക എന്നാണ് അതിൽ പറയുന്നത്. ഒരു യുവാവാകാൻ വേണ്ടി പാന്റും ഷർട്ടും നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നു. വേണമെങ്കിൽ ഒരു കൂളിംഗ് ഗ്ലാസ് കൂടി വെക്കാമെന്ന് കരുതി. അങ്ങനെ എല്ലാം തയ്യാറാക്കി വെച്ചപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത്. അവരെല്ലാവരും കരുതിയിരിക്കുന്നത് ഞാൻ വെള്ള ഷർട്ടും മുണ്ടും ധരിച്ചു വരുമെന്നാണ്. അതുപോലെ താൻ വെള്ള ഷർട്ടും മുണ്ടും ധരിച്ചാണ് വന്നിരിക്കുന്നതെന്ന് മമ്മൂട്ടി സദസ്സിന് മുന്നിൽ വന്ന് കാണിച്ചിരിക്കുകയാണ്. നിറഞ്ഞ കയ്യടികളോടെയായിരുന്നു നടന്റെ വാക്കുകൾ കുട്ടികൾ ഏറ്റെടുത്തത്. രാവിലെ വസ്ത്രം തിരഞ്ഞെടുക്കുന്ന കൂട്ടത്തിൽ വെള്ള ഷർട്ടും മുണ്ടും ഞാൻ മാറ്റിവെച്ചിരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷയ്ക്കൊത്ത് അണിഞ്ഞൊരുങ്ങുവാൻ മാത്രമേ എനിക്ക് സാധിച്ചിട്ടുള്ളൂ. പക്ഷേ ഇത്രയും വലിയ ജനക്കൂട്ടം കാണുമ്പോൾ എനിക്ക് കുറച്ച് ഭയമുണ്ടെന്ന് മമ്മൂട്ടി പറഞ്ഞു. ഒന്ന്, എന്റെ വാക്കുകളിലൂടെ നിങ്ങളെ എല്ലാവരും സന്തോഷിപ്പിക്കണം. രണ്ട്, മഴ നമ്മുടെ മുന്നിൽ ഉരുണ്ടുകൂടി നിൽക്കുന്നുണ്ട്. ഈ ജനസമൂഹം മഴ വരുമ്പോൾ അങ്കലാപ്പിലായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടിയും എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരുപാട് നേരം സംസാരിച്ച് നിങ്ങളെ മഴ നനയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പഠിച്ചതുപോലെയുള്ള സ്കൂളല്ല ഇപ്പോൾ. എനിക്ക് 10 വരെയാണ് സ്കൂൾ. ഇപ്പോൾ 12 വരെയായി. എന്റെ കാലത്ത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നവരാണ് ഇപ്പോഴത്തെ 12 മുതിർന്ന കുട്ടികൾ. അവരുടെ കലാപരിപാടികളാണ് ഇവിടെ അരങ്ങേറിയത്. അതിൽ ഒരുപാട് പേർ വിജയിക്കുകയും ചെയ്തു. ചിലരെല്ലാം വിജയിക്കാതിരുന്നു. ഈ പരാജയങ്ങൾ നമ്മുടെ കലാപ്രവർത്തനത്തെ ബാധിക്കാൻ പാടില്ല. അതിൽ പ്രധാന കാരണം നമ്മൾ അവതരിപ്പിക്കുന്ന കലാപ്രകടനം ഒരെണ്ണം മാത്രമാണ്. അതിലെ ജയപരാജയങ്ങൾ മറ്റുള്ളവരുടെ ഒപ്പം എത്തിയില്ലെന്ന് കരുതി നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് തേച്ചും എനിക്ക് വലിയ കലാകാരന്മാരാവാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും അവസരങ്ങൾ ഇനിയുമുണ്ട്. ഒരു യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പറ്റാത്ത ആളാണ് ഞാൻ. അങ്ങനെയുള്ള എനിക്ക് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ പറ്റി. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു സിഗരറ്റ് ഗേറ്റിന്റെ വാതിലുകളിൽ നിന്നും കത്തിച്ചാൽ ക്ലാസ്സിലെത്തുമ്പോഴാണ് എനിക്കതിന്റെ അവസാന പുക കിട്ടാറുള്ളൂ. അതുവരെ ആരൊക്കെ ആ സിഗരറ്റ് വലിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല. വിവേചനങ്ങൾ വേണമെന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാകാം, പക്ഷേ വിദ്യാർത്ഥികളായ ഞങ്ങളെ അതൊന്നും ബാധിച്ചിട്ടില്ല. ഇന്നും നമ്മുടെ വിദ്യാർത്ഥികളെ അത് ബാധിച്ചിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും മമ്മൂട്ടി പറഞ്ഞു.